ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അതിടക്കൊക്കെ ചൈനയൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഭരണതലപ്പത്ത് ലോകാരാധനായ നരേന്ദ്രമോദിയാണ് അസാധ്യമെന്നൊന്നില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഭരണാധികാരി. നിങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന ഭരണാധികാരികൾ ഉണ്ടായിരിക്കാം. എന്നാൽ ആ പഴയ ഇന്ത്യയല്ല ഇതെന്ന് ഇതിനോടകം ചൈനയ്ക്ക് മനസ്സിലായി കാണും. തൊട്ടയൽപ്പക്കമായിട്ട് പോലും അതിർത്തിയിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ചും പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുമൊക്കെ ഇന്ത്യയെ അലോസപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. G20 ഉച്ചകോടിക്ക് മുന്നോടിയായി നടക്കുന്ന യോഗം ശ്രീനഗറിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് തന്നെ ചൈനയ്ക്കുള്ള പ്രഹരമാണ്. ശ്രീനഗറിലെ ചില ഭാഗങ്ങളിലടക്കം അവകാശവാദം ഉന്നയിക്കുന്ന ചൈനയ്ക്ക് ഇതിലും വലിയ മറുപടി കൊടുക്കാനില്ല. തർക്കഭൂമിയിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ചൈന ആവർത്തിക്കുമ്പോഴും ശ്രീനഗർ ഇന്ത്യയുടെ ഭാഗമാണെന്നും എവിടെയും യോഗം നടത്താനുള്ള അധികാരമുണ്ടെന്നും ഇന്ത്യ തിരിച്ചടിച്ചു. G20 രാജ്യങ്ങളിൽ നിന്നായി വരുന്ന 60 പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. അവർക്ക് ബോധ്യപ്പെടും തർക്കഭൂമി അല്ലെന്ന്. അതോടെ ചൈനയുടെ അവകാശവാദം പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ യോഗം ശ്രീനഗറിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതും. കാശ്മീർ പുനഃസംഘടനയ്ക്ക് പിന്നാലെ ഇതാദ്യമായാണ് ഇത്രയും പ്രാധാന്യമുള്ള യോഗം ശ്രീനഗറിൽ സംഘടിപ്പിക്കുന്നത്. ലോകത്തിന്റെ മുന്നിൽ കാശ്മീരിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റിയെഴുതാൻ കൂടി ഇതിലൂടെ സാധിക്കും. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഭരണതലപ്പത്തുണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതപ്പെടും. സീഡ് ന്യൂസ്, കോഴിക്കോട്.